مرحبا يا طلابي الى فصل جديد للصف التاسع. كيف حالكم يا احبائي؟ طيبون. പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? സുഖമല്ലേ? അൻതും തദ്രസൂൻ ഫി സഫി അത്താസിഅ വ അൻതും തദ്രസൂൻ അല്ലുഗൽ അറബിയ അല്ലുഗൽ അറബിയ ലിസഫി അത്താസിഅ. നമ്മൾ 9-ാം ക്ലാസ്സിൻ്റെ അറബിക് ബുക്ക് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മക്കൾ, ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഫിൽ ഫസ്ലിൽ മാദി അന്നന ദറസ്ന അൻ ഫവാഇദ് ദിറാസത്തിൽ ലുഗൽ അറബിയ അല്ലേ. അത് മാജിദ് ഓർത്തു അറബി ഭാഷയുടെ പ്രയോജനങ്ങൾ അല്ലേ. അന്നഹു ഇസ്തതാഅ ഔ ഇഖ്തദറ അല തഖല്ലുമിൽ അറബിയ ഫി ഖത്തർ. ഖത്തറിൽ വെച്ചിട്ട് അവൻ ഒരുപാട് അറബി ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞു. കൈഫ്, എങ്ങനെയാണ് അവനത് കഴിഞ്ഞത്? എങ്ങനെയാണ് കഴിഞ്ഞത്? അന്നഹു ഇക്തസബ ഫിൽ മദ്റസ. ഇക്തസബ ലുഗൽ അറബിയ ഫിൽ മദ്റസ, സ്കൂളിൽ അവൻ അറബി പഠിച്ചത് കൊണ്ടാണ് അല്ലേ. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവൻ അവസാനം അന്നഹു അസമ അല തഅല്ലുമി ലുഗൽ അറബിയ ഫിൽ മറാഹിൽ ദിറാസിയത്തിൽ ഉലിയ അയ്ദൻ, ഉള്ള ഉയർന്ന പഠനത്തിലും, അതായത് 10-ന് ശേഷം 12-ന് ശേഷം ഉള്ള ഉയർന്ന പഠനത്തിൽ അറബി പഠിക്കാൻ അവൻ തീരുമാനിച്ചു അല്ലേ. അപ്പൊ അതിനുശേഷം ഒരു ആക്ടിവിറ്റിയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഹുനാക്ക് നുറാജിഉ നസ്സ വ നഖ്താറു മിൻഹുമാ യുനാസിബു മഅന അൽ കലിമാത്തിൽ മുലവ്വന വ നഖ്റ മാദാ. ഹുനാക് ബാദുൽ കലിമാത് ബില്ലൗനിൽ അഹ്മർ ബില്ലൗനിൽ അഹ്മർ ഹൽ തറൈ ഹൽ റഅയ്തും أحب المعجب هناك هذه الكلمات باللون الأحمر. ഈ വാക്കുകളൊക്കെ ചുവന്ന നിറത്തിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചുവന്ന വാക്കുകളുടെ അതേ ആശയമുള്ള ഒരു വാക്ക് അന്നന ദറസ്ന ഫിഹാദി ദറസ്, ഈ പാഠഭാഗങ്ങളിൽ നമ്മൾ ഈ ചുവന്ന വാക്കിൻ്റെ അതേ അർത്ഥമുള്ള വേറൊരു പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാലൈക്കും അൻ തബുദുലു ഹാദൽ കലിമ ബി കലിമത്തിൻ ഫിദ്ദറസ്, ഈ പാഠത്തിലെ വേറൊരു വാക്കുമായിട്ട് മാറ്റിയിട്ട് അതിവിടെ എഴുതണം. ഓക്കെ. ഹുനാക്ക മിസാൽ, ഹുനാക്ക മിസാൽ, മിസാൽ മാത ഒരു ഉദാഹരണമുണ്ട്. മാത അഹബ്ബ മാജിദ് കുറത്തൽ ഖദം. അഹബ്ബ അഹബ്ബ മുഹിബ് മുഹിബ്ബുൽ ലുഗൽ അറബിയ, അറബി ഭാഷ ഇഷ്ടപ്പെടുന്ന ആൾ എന്നാണ് അല്ലേ. അഹബ്ബ മാജിദ് കുറത്തൽ ഖദം, മാജിദ് കുറത്തൽ ഖദം ഇഷ്ടപ്പെടുന്നു അല്ല ഇഷ്ടപ്പെട്ടു എന്നാണ്. അതേ ആശയമുള്ള ഒരു പദമാണ് ഷുഖീഫ ബി എന്നുള്ളത്. മാതാ ഷുഖീഫ ബി. ഇപ്പൊ ഷുഖീഫ മാജിദ് ബി, ബി അതിൻ്റെ കൂടെ എപ്പോഴും വരുന്ന ഒരു വാക്കാണ് കേട്ടോ. അപ്പൊ ഷുഖീഫ എന്ന വാക്ക് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ വന്നെന്ന് പറയും. ഈ പാരഗ്രാഫിലുണ്ട്. യസ് നാം ദാ ഷഗഫൻ അല്ലേ. ഷഗഫൻ സ്നേഹം, ഹുബ്ബ് ഇഷ്ടം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പൊ അതിന്റെ ഫിഅലിയായ രൂപം എങ്ങനെയാണ്? ഷഗഫ് എന്നുള്ളത് വെയിസ്മാണ്, പക്ഷെ ഫിഅലിയായ രൂപം എങ്ങനെയാണ്? ഷുഖീഫ, ഷുഖീഫ മാജിദ് ബി ഖുറത്തിൽ ഖദം, മാജിദിന് എന്താണ് ഖുറത്തിൽ ഖദം ഇഷ്ടമാണെന്നാണ്. അപ്പൊ എന്ത് കാര്യമാണ് ഇഷ്ടമാണ് അതിന്റെ മുമ്പിൽ നമ്മൾ എന്ത് വെക്കണം? ബി വെക്കണം. ഇപ്പൊ നമ്മൾ വേറെ ഷുഖീഫ മാജിദ് ബി ക്രിക്കറ്റ്, ഷുഖീഫ മാജിദ് ബിൽ ഖിറാഅ, ഖിറാഅ മത വായന ഇഷ്ടമാണ്, അങ്ങനെ പറയാൻ വേണ്ടി. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് ഇതിൽ എന്താണ് മാ മുത്തറാദിഫ് കലിമത്തു അഹബ്ബ, അഹബ്ബ എന്ന പദത്തിന്റെ മുത്തറാദിഫ് എന്ത്? മുത്തറാദിഫ് എന്താണ് കേട്ടിട്ടില്ലേ? വീട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സമാന പദം കേട്ടോ, സിനണിം എന്നൊക്കെ പറയുന്ന മുത്തറാദിഫ് എഴുതാൻ പറയും. അപ്പം മുത്തറാദിഫ് എന്താണ്? ഷുഖീഫ ബി എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തും. ചിലപ്പോൾ ഈ വാക്ക് തന്നിട്ട് അതിൽ മുത്തറാദിഫ് വെച്ച് പൂരിപ്പിക്കാൻ, ഇതുപോലെ ഉദാഹരണത്തിലുള്ളതുപോലെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. വൽ കലിമത്തു സാനിയ ഔ അൽ ജുംലത്തു സാനിയ മാദ മനിൽ ലാഇബുൽ മുഅ്ജബ് ഇൻദക്, മനിൽ ലാഇബ് ലാഇബ് അല്ലദി യൽഅബ് മൻ പ്ലെയർ അല്ലേ. അൽ മുഅ്ജബ് നിനക്ക് ഇഷ്ടപ്പെട്ട, ഇൻദക്ക നിനക്ക് നിങ്ങളുടെ അടുക്കൽ ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ്? അൽ മുഅ്ജബ് ഇഷ്ടപ്പെട്ട, അതിനൊരു വാക്ക് എന്താണ് നമ്മളിത് പഠിച്ചു അല്ലേ. അല്ലാഇബ്
اللاعب المفضل. لا، اللاعب المفضل، مفضل اللاعب المفضل. അപ്പോ അൽ മുഅ്ജബിന്റെ അവിടെ മനിൽ ലാഇബ് അൽ മുഫദ്ദൽ ഇൻദക് എന്ന് എഴുതാം. മനസ്സിലായോ? പിന്നെ അസ്ന അൽ ഔദ അബുദ മാജിദ് റഗ്ബതഹു. അസ്ന അൽ ഔദ ഔദ അസ്ന അൽ ഔദ ഇത് പാഠത്തിലെ ഒരു വാക്കാണ്. ഈ ഔദയ്ക്ക് പകരം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു പദമാണ്. അതാ കഴിഞ്ഞ പാരഗ്രാഫിൽ തന്നെയുണ്ട് അല്ലേ. അസ്ന അൽ ഔദ മടങ്ങുന്നതിന്റെ ഇടയ്ക്ക് അബുദ മാജിദ് റഗ്ബതഹു, മാജിദ് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു അല്ലേ. അപ്പൊ അൽ ഔദ മടക്കം എന്നുള്ളതിന് ഒരു വാക്ക് ഈ പാരഗ്രാഫിലുണ്ട്. فعليكم ان تكتشفوا هذا الكلمه هذه الكلمه اواكوا الان പറയു ഇവിടെ ഇല്ലേ. അസ്ന കണ്ടെത്തണം. അസ്ന അസ്ന കണ്ടെത്തു ദേ രണ്ടാമത്തെ പാരഗ്രാഫിൽ. അസ്ന ആണ് അവിടെ ഔദ, ഇവിടെ എന്താണ് റുജൂ. അപ്പോ റുജൂഇന്റെ മുത്തറാദിഫാണ്, മുത്തറാദിഫാണ് എന്ത്? അൽ ഔദ. അൽ ഔദ വ الجملة الرابعة نعلم تسننسو خرج ماجد إلى الملعب. ماجد ملعب لك بوي لمشاهدة المبارات عند قانا قالي قانا ندني ويندي جيم قانا ندني ويندي إبدا الملعب قالي ستلم إنان قالي ستلم إنان لدني أده إغدش ماسية ترول ورواق نمال دل پڑيش ده يدان أبنى إبدا قالي قانا بويد جيم قانا بويد أبدا نكتر لأ ഖത്തറിലെ സ്റ്റേഡിയം അല്ലേ, കളിസ്ഥലം അല്ലേ. ഇസ്താദ് എന്നാണ്, ഇസ്താദ്സ്, ഇസ്താദ് ലുസൈൽ, ഇസ്താദ് ലുസൈൽ അല്ലേ. അപ്പൊ സ്റ്റേഡിയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇസ്താദ് എന്ന് കൊടുക്കാം. എന്തിനു പകരം? താഴെയുള്ള താഴെയുള്ള ഈ മൽഅബിന് പകരം ഇസ്താദ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ മൽഅബ് വേറൊരു വാക്ക്, പുസ്തകത്തിൽ ഇല്ലാത്തൊരു വാക്ക്. ഇതിലിപ്പോ പറഞ്ഞിരുന്നത് നെസ് നോക്കി എഴുതാനാണ്. അപ്പൊ ഈ പാഠഭാഗത്തിലുള്ള വാക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. മൽഅബിന് മൈദാൻ എന്ന് പറയാം. മൈദാൻ നമ്മളൊക്കെ ഒന്നും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇലൽ ഇസ്താദ് എന്ന് പറയാം. അതിവിടെ സെന്റൻസ് ആക്കി എഴുതാം. ഓക്കെ. പിന്നെ ഇവിടെ ഇനി നഖ്റഉ നസ് വ നഖ്താറു മിൻഹുൽ അജീബ. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അവയ്ക്ക് അവയുടെ ഉത്തരങ്ങൾ എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, മാ ഉംനിയത്തു മാജിദ്. ഉംനിയത്തു മാജിദ്, മാജിദിന്റെ കുറെ തവണ തഹഖഖത് ഉംനിയത്തു മാജിദ് എന്നൊക്കെ പറയുന്നുണ്ട് മുകളിലെ പാരഗ്രാഫുകളിൽ. അപ്പൊ സത്യത്തിൽ മാജിദിന്റെ ഉംനിയ വിഷ് ആഗ്രഹം എന്തായിരുന്നു? അവന്റെ ആഗ്രഹം എന്തായിരുന്നു? അതായിരുന്നു പറയൂ, കഅ്സുൽ ആലം കാണല്ലേ, കഅ്സുൽ ആലം കാണൽ. അപ്പൊ അതിനെ എങ്ങനെ പറയാം? മുഷാഹദത് മുഷാഹദത്തു കഅ്സിൽ ആലം എന്ന് പറയാം. മുഷാഹദത്തു കഅ്സിൽ ആലം അത് നമ്മുടെ ഈ പാരഗ്രാഫിലുണ്ട് അല്ലേ. 9-ാമത്തെ പേജിൽ മുഷാഹദത് കഅ്സിൽ ആലം, മുഷാഹദത് മുബാറയത്തു കഅ്സിൽ ആലം മുബാഷറൻ അല്ലേ. ഇതാ കൊടുക്കണം. അതാണ് നമ്മുടെ കുട്ടിയുടെ ഉംനിയ ആഗ്രഹം. അത് മാത്രമാണോ? ഇതും വേണമെങ്കിൽ എഴുതാം അല്ലേ. ലഖാ ഉൽ ബത്തലിൽ മുഫദ്ദൽ, തന്റെ ഇഷ്ട താരത്തെ കാണാൻ. പിന്നെ അസഫർ ഫിത്തായിറ, സഫർ ഫിത്തായിറ വിമാനത്തിൽ യാത്ര ചെയ്യുക, ഇതൊക്കെയാണ് അവന്റെ ഉംനിയ. മതാ ഉംനിയ, ഉംനിയ അവന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ അത് എഴുതാം. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോ, കൈഫ ഇസ്തത മാജിദ് അൽ കലാമ ബിൽ അറബിയ. കൈഫ ഇസ്തത, എങ്ങനെയാണ് കഴിഞ്ഞത് മാജിദിന് അറബിയിൽ സംസാരിക്കാൻ? എങ്ങനെയാണ് കഴിഞ്ഞത്? കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചു, മാതാ അവൻ പറഞ്ഞല്ലോ അല്ലേ, അന്നഹു ഇക്തസബഹു മിനൽ മദ്രസ, മിനൽ മദ്രസ. അപ്പൊ അതെവിടെയുള്ളത് പറയൂ. ലേതാ ഇക്തസബ്തുഹു ഫിൽ മദ്രസ. അപ്പൊ ഇവിടെ നിങ്ങൾ എങ്ങനെ എഴുതണം? ഇക്തസബ്തുഹു എന്ന് മാറ്റണം. ഇക്തസബ എന്ന് എഴുതിയാൽ മതി. ഇക്തസബ ഈ തുഹുക്ക് പകരം മാജിദ് എന്ന് കൊടുക്കാം. ഇക്തസബ മാജിദ് ഇക്തസബ അല്ലുഗൽ അറബിയ എന്നും കൊടുക്കാം വേണമെങ്കിൽ. ഇക്തസബ അല്ലുഗൽ അറബിയ ഫിൽ മദ്രസ, ഇക്തസബ മാജിദ് അല്ലുഗൽ അറബിയ ഫിൽ മദ്രസ എന്ന് ഉത്തരം കൊടുക്കാം. റെഡി അല്ലേ? ഓക്കെ. അടുത്തത് ബിമ ഇഫ്തഖറ അബൂഹു. ബിമ എന്ത് കാര്യത്തിലാണ്
അവന്റെ ഉപ്പ അഭിമാനം കൊണ്ടത്. എന്ത് കാര്യത്തിലാണ്? അന്നഹു ഇഫ്തഖറ അബൂഹു. ഖാല അൽ വാലിദ് അന അഫ്തഖറു ബിക്, ഞാൻ നിന്നിൽ അഭിമാനം കൊള്ളുന്നു എന്ന് മുകളിൽ പറഞ്ഞില്ലേ. അന അഫ്തഖറു ബിക്, അപ്പൊ എന്ത് കാര്യത്തിലാണ്? അഫ്തഖർ ബി കലാമി മാജിദ് അല്ലേ. അപ്പോ എങ്ങനെ എഴുതും ഉത്തരം? ഇഫ്തഖറ അബൂഹു, ഇഫ്തഖറ അബൂഹു, അവന്റെ വാപ്പ എന്താണ് അഭിമാനം കൊള്ളുന്നു. ബി കലാമിഹി, ബി കലാമിഹി, ബി കലാമിഹി അല്ലുഖൽ അറബിയ എന്ന് വേണം പറയാം അല്ലേ. അപ്പോ ഇഫ്തഖറ അബൂഹു ബി കലാമിഹി, എന്താണ് കലാമുടെ വാക്കുണ്ട്, ബി കലാമിഹി ഫിൽ ലുഗ അൽ അറബിയ, ഫിൽ ലുഗ അൽ അറബി ഭാഷയിലുള്ള അവന്റെ സംസാരത്തിലാണ് അത്ഭുതം അല്ല അവര് വാപ്പ അഭിമാനം കൊള്ളുന്നു. അങ്ങനെ എഴുതാം, റെഡി അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ആക്ടിവിറ്റി. നഖ്റഉ നസ വ നുകവ്വിലു അസ്ഇലത ബി ഇസ്തിഖ്ദാമി അദവാത്തുൽ ഇസ്തിഫ്ഹാം. ഹുനാക ബഅദ അദവാത്തുൽ ഇസ്തിഫ്ഹാം, അതാ അദവാത്തുൽ ഇസ്തിഫ്ഹാം, അൽ അദാത്തു അല്ലതീ ബിഹി ഔ ബിഹാ തുസ്തഫ്ഹം ഔ നുഇദ്ദു അസ്സ്വാൽ, നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ, അതാണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം. അതേതൊക്കെയാണ്? കൈഫ, മാദ, മത്ത, മൻ, ഇതൊക്കെയാണ് അല്ലേ. ഒരു വീഡിയോ കാണാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നതിലേക്ക് വരാം. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. الاستفهام يعني السؤال عما نريد معرفته. ادوات الاستفهام: اين للسؤال عن المكان، اين كتابك؟ كتابي في الحقيبه. കണ്ട, ശ്രദ്ധിച്ചോ. ഇതിലെ ഒന്നാമത്തെ അദവാത്തുൽ ഇസ്തിഫാം, അതിലെ ഒന്നാമത്തെ ഐനയാണ്. ഐന ലി സുആലി അനിൽ മക്കാൻ, ഒരു ചോദ്യം ഒരു സ്ഥലത്തെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ ഐന യൂസ് ചെയ്യുക. അപ്പൊ ഐന കിതാബുക്ക്, അപ്പൊ നിന്റെ പുസ്തകം എവിടെയാണ്? അപ്പോ ചോദ്യവാക്ക് എപ്പോഴും തുടക്കത്തിലാണ് വരിക. അതിന്റെ ഉത്തരം എന്താണ്? കിതാബി ഫിൽ ഹഖീബ, പുസ്തകം എന്റെ ബാഗിലാണ്. അപ്പൊ ഈ ചോദ്യത്തിനാണ്, ഈ ചോദ്യം, ഈ ഉത്തരമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ നിങ്ങൾ അതിന് ചോദ്യം ഉണ്ടാക്കുന്നതാണ് രീതി. കണ്ട, ഐന, ഐന കിതാബ്, ഐന കിതാബുക്ക്, നിന്റെ പുസ്തകം എവിടെ? അവിടെ കിതാബി എന്റെ പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ നിന്റെ പുസ്തകം എവിടെയാന്ന് ചോദിക്കണ്ടേ, അതുകൊണ്ടാണ് കാവോട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തതിലേക്ക് വരുമ്പോ السؤال عن الوقت، متى تستيقظ؟ أستيقظ الساعة السادسة صباحا. متى എന്നുള്ളത് للسؤال عن الوقت، للسؤال عن الوقت، ഒരു സമയത്തെ കുറിച്ച് ചോദിക്കാനാണ് മത്ത ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്, أستيقظ الساعة السادسة صباحا، ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. അപ്പൊ ചോദ്യം എന്താണ്? എപ്പോൾ നീ എഴുന്നേൽക്കും എന്നാണ്. അതാണ്. അപ്പൊ ഈ അസ്തൈക്കുളു തസ്തൈക്കുളു ആയി മാറും, ചോദ്യവാക്ക് തുടക്കത്തിലും വരണം കേട്ടോ. അപ്പൊ ചോദ്യവാക്ക് എപ്പോഴും തുടക്കത്തിലാണെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാകണം. ഓക്കെ, ഇനി അടുത്തത്. للسؤال عن الحال او الكيفيه، كيف حالك؟ انا بخير. كيف എന്നാല് ലിസ്സുആലി അനിൽ ഹാൽ, ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ കൈഫിയ രീതിയെക്കുറിച്ച് ചോദിക്കാനാണ്. അപ്പൊ കൈഫ ഹാലു, നമുക്ക് അറിയാവുന്ന വാക്കാം അല്ലേ, നിന്റെ അവസ്ഥ എങ്ങനെയാണ്. അന ബിഖൈർ ശുക്രൻ, ഞാൻ സുഖത്തിലാണ്. ശുക്രൻ, നന്ദി. അപ്പൊ അന ബിഖൈറിൻ ശുക്രൻ എന്നതിന്റെ ചോദ്യമാണ് കൈഫ ഹാലുക്. കൈഫ എന്നുള്ളതും തുടക്കത്തിലാണ് വരുന്നത്. അപ്പൊ കൈഫ അൽ ഹാൽ എന്നും വേണമെങ്കിൽ പറയാം അല്ലേ. അതാണ് കൈഫിയുടെ കാര്യം. ഇവിടെ ഒരു ഉദാഹരണം കൂടിയാണ് കേട്ടോ. കൈഫ തദ്ഹബ് ഇലൽ മദ്രസ, ഉത്തരം എന്താണ്? അദ്ഹബ് ഇലൽ മദ്രസത്തി ബിസ്സയ്യാറ, ഞാൻ കാറിൽ പോകുന്നു എന്നാണ്. സ്കൂളിലേക്ക് കാറിൽ പോകുന്നു. അപ്പൊ കാറിൽ പോകുന്നു, അപ്പൊ എന്താ ചോദ്യം വരിക? എങ്ങനെ പോകുന്നു? കൈഫ തദ്ഹബ് ഇലൽ മദ്രസ. ഇവിടെ നിങ്ങൾക്ക് ഈ അദ്ഹബുവിന്റെ സ്ഥലത്ത് വേറെ ദഹബ എന്നാണെങ്കിൽ ദഹബ മാജിദുൻ, അല്ലെങ്കിൽ ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസത്തി ബിസ്സയ്യാറ എന്നായിരുന്നെങ്കിൽ കൈഫ ദഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ എന്നാണ് ചോദ്യം വരിക. ഓക്കെ, അപ്പൊ കൈഫ ഒരാളുടെ അവസ്ഥയെ, കൈഫിയത്തിന് രീതിയെ കുറിച്ച് ചോദിക്കും. ഇവിടെ ഈ കൈഫിയ രീതി എങ്ങനെയാണ് പോകുന്ന രീതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇനി നോക്കൂ,
അഥവാ ലിസ്ലക്കം കം എന്നുള്ളത് ലിസ്സുആലി അനിൽ അദദ് ഒരു എണ്ണത്തെ കുറിച്ച് ചോദിക്കാനാണ്. ഉദാഹരണം, ഇവിടെ ഒരു ഉത്തരവുണ്ട്, ഖറഅ്തു ഇശ്രീന കിതാബൻ, ഞാൻ 20 പുസ്തകം വായിച്ചു. അപ്പൊ ചോദ്യം എന്താണ്? കം കിതാബൻ ഖറഅ്ത, കം കിതാബൻ ഖറഅ്ത, ഖറഅ്തു എന്നുള്ളത് എന്താവും? ഖറഅ്ത. അപ്പൊ കം കിതാബൻ ഖറഅ്ത, എത്ര പുസ്തകമാണ് വായിച്ചു? ഉത്തരം എന്താണ്? ഇശ്രീൻ, അല്ലെ? കം കിതാബൻ ഖറഅ്ത, ഒരു എണ്ണത്തെ കുറിച്ച് ചോദിക്കാനാണ്. അപ്പൊ നമ്മുടെ സെന്റൻസിൽ, നമുക്ക് കിട്ടുന്ന സെന്റൻസിൽ ഒരു എണ്ണമാണുള്ളതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വാക്ക് ഏതാണ്? കം ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത ഒരു ഇതുള്ളത് മൻ എന്നുള്ളതാണ്. മൻ ലിസ്സുആലി അനിൽ ആഖിൽ, ലിസ്സുആലി അനിൽ ആഖിൽ, ജീവനുള്ള ആളുകളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്, അതായത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രം ആര് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൻ. അപ്പൊ നമ്മുടെ കിട്ടുന്ന പാരഗ്രാഫിൽ ഒരു പേ എന്താണ്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, വൈക്കം മുഹമ്മദ് ബഷീർ കാത്തിബുൻ, വൈക്കം മുഹമ്മദ് ബഷീർ ഒരു എഴുത്തുകാരാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, മൻ വൈക്കം മുഹമ്മദ് ബഷീർ? ഇവിടെ നോക്കൂ, ഹാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. അപ്പൊ എന്താ ചോദിക്കേണ്ടത്? ഇതാര് എന്നാണ്. അപ്പൊ മൻ ഹാദിഹി, ഇത് ആര്, എന്റെ മൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്ത മൻ ഹൈദരാബാദ് സ്ഥലപ്പെട്ടതാണ് മൻ. ഈ നോക്കൂ, അതിൽ അടുത്ത എന്താണ്, നമ്മൾ നേരത്തെ ആക്കിളിനെ ചോദിക്കാനാണ് മൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ആക്കിൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളത്, മനുഷ്യന്മാരാണല്ലോ ബുദ്ധിയുള്ളവർ, ബുദ്ധിയുള്ള ജീവികൾ മനുഷ്യന്മാരാണല്ലോ. എന്നാൽ ഗൈറുൽ ആക്കിൾ, അവരെ കുറിച്ച് ചോദിക്കാൻ, ഏത് അസുദ് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ, അതിനെ കുറിച്ച് ചോദിക്കാൻ നമ്മൾ എന്താണ്, മായും മാതയുമാണ് യൂസ് ചെയ്യുക കേട്ടോ. മാ എന്ന് വെച്ചാൽ എന്ത്, മാതാ എന്ന് വെച്ചാലും എന്ത് തന്നെ. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ ഹാദ അസുദ്, ഇതൊരു പുലി, ഇതൊരു സിംഹമാണ്. അപ്പോ ഇതെന്താണെന്ന് ചോദിക്കാൻ മാ ഹാദ, ഇവിടെ മൻ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അസദ് ഗൈറു ആഖിലാണ്. മനസ്സിലായോ? ഇനി മാത വെച്ചിട്ടോ, മാത വെച്ചിട്ട് മാ ലൗനുക്ക അൽ മുഫദ്ദിന്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? വേറെ മാത തുഹിബു അൻ തക്കൂൻ, ഉഹിബു അൻ അക്കൂന തൊബീബൻ, ഞാനൊരു ഡോക്ടറാവും ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ മാത തുഹിബു അൻ തക്കൂൻ, നീ ആരാവാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദ്യം വരിക. മാതാ തുഹിബു, എന്താണ് നീ ഇഷ്ടപ്പെടുന്നത്? അൻ തക്കൂൻ, ആവുവാൻ, ആവുക, നീ എന്താകുവാനാണ് ഇഷ്ടപ്പെടുന്നത്, അതാണ് മാത. ഓക്കെ, മാത. പിന്നെ ചോദ്യവാക്കുകളിൽപ്പെട്ടതാണ് ലിമാദ. ലിമാദ എന്നുള്ളത് സുആലി അനി സബബ്, ഒരു കാരണത്തെ കുറിച്ച് ചോദിക്കാനാണ്, എന്തുകൊണ്ട്. അപ്പൊ ഇവിടെ അദ്ഹബു ഇലൽ മദ്രസത്തി, ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല, അതല്ലം, പഠിക്കുന്നതിന് വേണ്ടി. അപ്പൊ ലിമാദ തദ്ഹബു ഇലൽ മദ്രസ, നീ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? അദ്ഹബുവിന്റെ മാറ്റി തദ്ഹബു ആക്കി, ഇലൽ മദ്രസ അതുപോലെ തന്നെ കിടക്കുന്നത്, ഇതാണ് അതിന്റെ ഉത്തരം. ശരിക്കും മനസ്സിലായോ? ലിമാദ തദ്ഹബു ഇലൽ മദ്രസ, അദ്ഹബ് ഇലൽ മദ്രസ ലി അതഅല്ലം, അതാണ് ലിമാദ, എന്തുകൊണ്ട്. പിന്നെയുള്ളത് ഹൽ അല്ലെങ്കിൽ ഹംസ, ഹംസ പറഞ്ഞാൽ ആ എന്നെഴുതുന്നു കേട്ടോ. അത് ലി സുആലി അൻ മദ്മൂനിൽ ജുംല, ഒരു ജുംലയുടെ ആശയത്തെ കുറിച്ച് ചോദിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആണോ അതെയോ എന്നൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഹൽ ഹാദ കലമുൻ, ഇത് പേനയാണോ? ഹൽ ഹാദ, ഹൽ ഹാദ ബിൻ, ഹൽ ഹാദിഹി ബിൻ തുൻ, ഇത് പെൺകുട്ടിയാണോ? അതേ സമയം അതേപോലെ ഹല്ലിന്റെ അതേ അർത്ഥമുള്ളതാണ് ആ എന്നുള്ളത്. ആ കണ്ടോ, ആ ഫഹിംത ദറസ്, നിനക്ക് പാഠം മനസ്സിലായോ കേട്ടോ. അപ്പോ ഇത് ആയോ ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ആയും ഹല്ലും. അപ്പൊ അഹൽ ഫഹിംത ദറസ് എന്ന് ചോദിച്ചതിന് മറുപടി ഇങ്ങനെ ലായും പറയാം, ഞാൻ പറയാം, അല്ലെ? ലാ ലം അഫം അദ്റസ്, അല്ലെങ്കിൽ നാം ഫഹിംതു അദ്റസ്, അഫം അദ്റസ് എന്നും പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യവാക്കുകൾ. അപ്പൊ ചോദ്യവാക്കുകൾ ഇത്രയാണ് കേട്ടോ. ഐന, മത്ത, കൈഫ, കം, മാത, മൻ, ലിമാത, ഹൽ. അപ്പൊ ഈ ക്ലാസ് മുഴുവൻ ഇത് പറഞ്ഞത് മൊത്തം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ പാഠഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ നിങ്ങൾക്ക് 3-4 ചോദ്യം അഥവാ ഇസ്ഫാമ തന്നിട്ടുള്ളൂ. ഇവ ഉപയോഗിച്ച് നമ്മുടെ പാഠഭാഗത്തിലെ സെന്റൻസുകളെ വെച്ച് ഒരു ചോദ്യം ഉണ്ടാക്കാനാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പാഠഭാഗത്തിലെ ഒരു 4 സെന്റൻസുകൾ കാണിച്ചു തരാം, അതിന് അനുയോജ്യമായത് ഏതായിരിക്കും നിങ്ങൾ പറയണം. ഓക്കെ, ഇപ്പൊ നോക്കൂടാ, ഇത് പാഠഭാഗത്തിലുള്ളതാണ്. തദക്കറ മാജിദ് ഫവാഇദ് ദിറാസത്തിൽ ലുഗൽ അറബിയ, മാജിദ് അറബി ഭാഷാ പഠനത്തിന്റെ പ്രയോജനങ്ങൾ ഓർത്തു. അപ്പോ ഇതിൽ ഏത് അഥവാ ഇസ്തിഫാമ വെക്കാം? നമ്മളെങ്ങനെ, ഇത് മാജിദ് അറബി ഭാഷയുടെ പ്രയോജനങ്ങൾ ഓർത്തു, നമുക്ക് രണ്ട് രീതി, രണ്ട് ചോദ്യത്തിൽ നിന്നുണ്ടാക്കാം അല്ലെ.
എന്താണ് മാജിദ് ഓർത്തത്? എന്താണ് എന്നുള്ളതിന് വാക്കുകളാണ് മാതയാണ്. അതുപോലെ ആരാണ് ഓർത്തത്, അതിനേതാ ആര് എന്നുള്ളതിനേതാ മൻ. അപ്പൊ നമുക്കിവിടെ നമുക്കിതിൽ മാത വയ്ക്കാം, മാത. അപ്പൊ എന്താണ് ഓർത്തത്, ഏതാണ് എന്താണ് ഓർത്തത്, മാജിദ് എന്താണ് ഓർത്തത്. അപ്പൊ ചോദ്യവാക്ക് ആദ്യം വെക്കേണ്ടത്. അപ്പൊ തദക്കറയ്ക്ക് മുമ്പ് നമ്മൾ എന്ത് വെക്കണം? മാത തദക്കറ മാജിദ്, എന്താണ് മാജിദ് ഓർത്തത്, ഇതാണ് അതിന്റെ ഉത്തരം. ഫവായിദ് ഖറാസ് ലോകത്തിൽ അറബിയ, അത് പിന്നെ അവിടെ ചോദ്യത്തിൽ കാണോ? വേണ്ട. അപ്പൊ മാത തദക്കറ മാജിദ്, ഇല്ലെങ്കിൽ ഇനി മൻ വെച്ചിട്ടാണെങ്കിൽ മാജിദ് ഒഴിവാക്കി ബാക്കി എഴുതണം. മൻ തദക്കറ ഫവായിദ് ഖറാസ് ലോകത്തിൽ അറബിയ. അങ്ങനെയാണ് അതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടത്. ഇനി ഡാഷ് ഹബത്തത്തി ത്വായറ ഫി മത്താരി ദോഹ ദുബലി മസാ എൻ. ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ട് ലാൻഡ് ചെയ്തു മസാ എൻ വൈകിട്ട്. അപ്പൊ ഇതിലൊരു ഞാൻ നേരത്തെ പറഞ്ഞ സമയമുണ്ട് അല്ലെ, സമയത്തെ കുറിച്ച് ചോദിക്കാൻ ഏതാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞ് പറയൂ. മത്ത അല്ലെ, മത്ത എപ്പോൾ, എപ്പോൾ. അപ്പോ ഇതിലെ ഏത് ഒഴിവാക്കണം? ഉത്തരം ഒഴിവാക്കണം. ഉത്തരം എന്താണ് ഇതില്? എപ്പോഴിറങ്ങിയത്? മസ ആണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് എങ്ങനെ പറയും? മത്ത ആദ്യം വെച്ച് പറഞ്ഞു നോക്കൂ. യെസ്, മത്ത ഹബത്തത്തി ത്വയറ ഫി മത്താരി ദോഹ അദ്ദുവലി അല്ലെ, അങ്ങനെയുള്ള ചോദ്യം വരിക. അതെ. ഇനി മൂന്നാമത്തെ, അൽ മദീനത്തു മുസയ്യനത്തും ബിൽ അൻവാർ. അൽ മദീനത്തു മുസയ്യനത്തും ബിൽ അൻവാർ, പട്ടണം ലൈറ്റുകൾ കൊണ്ട് എന്താണ് അലങ്കരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊരു അവിടെ ഒരു അവസ്ഥയാണ് പറയുന്നത്. അവസ്ഥയ്ക്ക് അവസ്ഥ വരുമ്പോൾ ചോദിക്കേണ്ട വാക്ക് ഏതാണ്? നേരത്തെ പറഞ്ഞ കൈഫയാണ് അല്ലെ. അപ്പോ മദീന എങ്ങനെയാണ്, എങ്ങനെ പറയും? അതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ ഉത്തരം എഴുതണ്ട. ഈ ഉത്തരം ഏതാ വരിക? ഉത്തരം എന്താണ്? ലൈറ്റുകൾ കൊണ്ട് തെളിഞ്ഞു എന്നുള്ളതാണ് ഉത്തരം. അപ്പോ അതിന്റെ അത് ചോദ്യം എങ്ങനെ വരും? തുടക്കത്തിൽ കൈഫ വെക്കുക അല്ലെ. കൈഫൽ മദീന, അല്ലെങ്കിൽ കൈഫ കാനത്തിൽ മദീന. കൈഫൽ മദീന എന്ന് ചോദിച്ചാലും ചോദ്യവാക്കായി. ഓക്കെ. പിന്നെ ഖറജ മാജിദ് മഅ അബീഹി ഇലൽ മതാർ, മാജിദ് ഉപ്പയോടൊപ്പം എയർപോർട്ടിലേക്ക് പോയി അല്ലെ. മാജിദ് ഉപ്പയോടൊപ്പം എയർപോർട്ടിലേക്ക് പോയി. ഇവിടെ നമുക്ക് ആരോ ആളുകളുടെ പേരുണ്ട്. അപ്പൊ നമ്മൾ ആളുകളുടെ പേരുണ്ടെങ്കിൽ ഉടനെ ഏത് ചെയ്യണം? ആളുകളുടെ പേര് ഒരാളെ കുറിച്ച് വയ്ക്കാൻ ഏതാന്ന് പറഞ്ഞ് മൻ. അപ്പൊ മാജിദാണ് പോയത്. അപ്പൊ മാജിദിനെ ഒഴിവാക്കണം അല്ലെ. അപ്പോ മൻ ഖറജ മഅ അബീഹി ഇലൽ മതാർ, ആരാണ് ഉപ്പയോടൊപ്പം പോയത്? മൻ ഖറജ മഅ അബീഹി ഇലൽ മതാർ. അപ്പൊ നാല് ചോദ്യയിലേ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന സെന്റൻസുകൾ മനസ്സിലാക്കി ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോ ഇവിടെ ഒരു സംഭവമുണ്ട്. ഫഅൻതും ദറസ്തും ഹാദ ഫിൽ ഫിന്നസ്, നമ്മുടെ നെസ്സിൽ ഇതിനെ കുറിച്ച് പഠിച്ചതാണ് നമ്മൾ അല്ലെ. മഹാദ ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഹാ ഹദിഹി ബിതാഖത്ത് സുഅദലി ത്വയറ, ഞാൻ കുറച്ച് അംസില വേറെ അംസിലകൾ ബിതാഖത്ത് സുഅദിന്റെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് അമേരിക്കൻ എയർലൈൻസിന്റെ എന്താണ് ബോർഡിംഗ് പാസ് ആണ്. ബോർഡിംഗ് പാസ് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഓരോ പാസഞ്ചർ നെയിം, എവിടെ നിന്നാണ്, എവിടേക്കാണ്, പിന്നെ ഗേറ്റ്, ബോർഡിംഗ് ടൈം, സീറ്റ് നമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ ബോർഡിംഗ് പാസിലും നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു വേറെ ഏതോ ഒരു എയർ കമ്പനിയുടെയാണ്. ഇത് നമ്മുടെ അറബി ഇതാണ് ബിതാഖത്ത് സൗദി ഇല ത്വയറ, സൗദി എയർലൈൻസിന്റെ അല്ലെ. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. നമുക്കുള്ള അറബിയിലുള്ള ഒരു സാധനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇതിൽ നിങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ ഇതിന്റെ പഠിച്ചു വെക്കണം. ബിതാഖത്ത് സുഅദ് അലി ത്വയറ, അൽ അമാന എയർവേസ്, ഇവിടെ ഓരോ കമ്പനിയുടെ പേരുണ്ടാവും. പിന്നെ ഇതിൽ പഠിക്കേണ്ടത് ഓരോ ടിക്കറ്റിനും ഓരോ ക്ലാസ് ആയിരിക്കും അല്ലെ. ബിസിനസ് ക്ലാസ്, എക്കണോമിക് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, അതുപോലെ എന്താണ് പ്രീമിയം എക്കണോമിക് ക്ലാസ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഓരോ പേരുകളുണ്ട്. അത് ഞാനിവിടെ ഒന്ന് മോളെ ഇത് കാണിച്ചു തരാം കേട്ടോ. അദ്ദറജത്തു സിയാഹിയ എന്നാണ് പറയുക എക്കണോമിക് ക്ലാസ്സിന്. അദ്ദേഹത്തു സിയാഹിയ അൽ മുംതാസ പ്രീമിയം എക്കണോമിക് ക്ലാസ്സിന് അങ്ങനെ പറയാം. ബിസിനസ് ക്ലാസ്സിന് ദറജത്തുൽ അഹ്മാൽ എന്നാണ്. ഫസ്റ്റ് ക്ലാസ്സിന് അദ്ദേഹത്തുൽ ഊല എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ, ടിക്കറ്റിലെ ക്ലാസ്സുകൾ, ബോർഡിംഗ് പാസ്സിലെ ക്ലാസ്സുകൾ
എന്നാണ് മക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് വെച്ചൊരു പ്രവർത്തനം ഉണ്ട് നമുക്ക്. പിന്നെ അതുപോലെ അതിൻ്റെ അല്ല, ഇത് എക്കണോമിക് ക്ലാസ്സാണ്, അദ്ദേഹത്തു സിയാഹിയ. പിന്നെ അതിലുള്ള എന്താണ്, അത്താരീഖ് ഡേറ്റ്, അൽ മുഖാദറ ഡിപ്പാർച്ചർ, ഡിപ്പാർച്ചർ ഈ വാക്കുകളൊക്കെ പഠിക്കണം. പിന്നെ ഇസ്മുൽ മുസാഫിർ, ഇവിടെ യാത്രക്കാരൻ്റെ പേര്, മനിൽ മുസാഫിർഹുന മാജിദ്, മാജിദിൻ്റെ ഇതാണ് അല്ലേ. പിന്നെ ഇതിലെ ബോർഡിംഗ്, ബോർഡിംഗ് എന്നുള്ളതിന് ഫത്ഹുൽ ബവ്വാബ എന്നാണ് പറയുന്നത്. അതിൻ്റെ സമയമാണ് അവിടെ ഇരിക്കുന്നത്, ബോർഡിംഗ് ആ ഗേറ്റ് തുറക്കുന്ന സമയം. പിന്നെ ഗേറ്റിൻ്റെ നമ്പർ, അൽ ബവ്വാബ ഗേറ്റ്, അൽ മഖ്ഖാദ് സീറ്റ്, സീറ്റ്, അൽ റിഹ്ല ഫ്ലൈറ്റ്, ഫ്ലൈറ്റിൻ്റെ പേര് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ ഓരോ രീതി നിങ്ങൾ ഇതൊക്കെ ഈ വാക്കുകൾ റിഹ്ല മഖ്ഖാദ് ബവ്വാബ, ഇത് ചിലപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബോർഡിംഗ് പാസ് എന്നാണ് നിങ്ങൾക്ക് ഇതിൽ പല സ്ഥലങ്ങളും ഇംഗ്ലീഷ് നിന്നിട്ട് അതിനെ എന്താണ് അറബിയിലേക്ക് ആക്കാനോ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് അത് പൂരിപ്പിക്കാനോ ഒക്കെ പരീക്ഷയ്ക്കുണ്ടാവും. അപ്പൊ ആ ഈ വാക്കുകൾ മക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഗേറ്റ് ക്ലോസസ് 20 മിനിറ്റ്സ് ബിഫോർ ഡിപ്പാർച്ചർ, തുഗ്ലഖ് അൽ ബവ്വാബ ഖബല മൗഇദി ലഖലാബി 20 ദഖീഖ, 20 മിനിറ്റിന് മുമ്പ്, അതായത് ഡിപ്പാർച്ചറിന് 20 മിനിറ്റിന് മുമ്പ് ഗേറ്റ് അടയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഇത് നമ്മൾ പരിചയപ്പെട്ടല്ലോ ബോർഡിംഗ് പാസിന്റെ രീതി മനസ്സിലാക്കി. അപ്പൊ നമ്മളൊരു ബോർഡിംഗ് പാസ് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. മത അൻത മുവല്ലഫുൻ ഫി മതാരി കാലിക്കൂത്ത്സ്, ഈ കാലിക്കൂത്തിൽ എയർപോർട്ടിൽ ഒരു ഉദ്യോഗസ്ഥനാണ്, ഏവിയേഷൻ ഓഫീസറാണ്. വസലയിലേക്ക് ഷാബുൻ, നിങ്ങളുടെ അടുക്കൽ ഒരു ഷാബു വന്നു, യുരീദ് സഫർ ഇല ഡൽഹി, അന്നഹു യുരീദ് സഫർ ഇല ഡൽഹി, അന്നഹു മുസാഫിറുൻ ഇല ഡൽഹി, അയാൾ ഡൽഹിയിലേക്ക് പോകണം. അൻത തുസ്തിർ ബിതാഖത്ത് സുഉൂദ്, അയാൾക്ക് നിങ്ങൾ തുസ്തിർ ഇഷ്യൂ ചെയ്യണം ബോർഡിംഗ് പാസ്. നുക്കമ്മിലിൽ ബിതാഖ, അത് നിങ്ങൾ പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് മുഖാദറ എന്താണ് ഇവിടെ ഇസ്മുൽ മുസാഫിർ, മുസാഫിറിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഈ ഷാബിന്റെ പേര് ഇർഫാൻ മുബാറക് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അതൊരു മോഡൽ പോലെ ഫിൽ ചെയ്താൽ മതിയാകും. മുഖാദറ, അതിന്റെ ടൈം ഇവിടെ എഴുതുക. താരീഖ്, താരീഖ് മാത ഡേറ്റ്, അവർ പോകുന്ന ഡേറ്റ്. ദർജ, പിന്നെ ക്ലാസ് ഏതാണ്, നേരത്തെ പറഞ്ഞ ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഫതഹുൽ ബവ്വാബ, ഗേറ്റ് എപ്പോഴാ തുറക്കണ്, ഗേറ്റ് തുറക്കണ സമയവും എഴുതാം. അൽ ബവ്വാബ ഗേറ്റ് നമ്പർ എഴുതാം. അൽ മഖ്ഖാദ് സീറ്റ് നമ്പർ. അർഹല ഏതാണ് ഫ്ലൈറ്റ്, ഫ്ലൈറ്റ് നമ്പർ. ഇത്രയും കാര്യങ്ങൾ എഴുതി അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? സ്വന്തമായി സിമ്പിളായി ചെയ്യാവുന്നതല്ലേ ഇൻഷാല്ല. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.